അപ്പോൾ നമ്മൾ ഇന്ന് ദീപാവലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി രണ്ടും ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ റോസ് ഫ്ലേവറിലുള്ള റോസ് ലഡ്ഡും അതുപോലെ തന്നെ കോക്കനട്ട് പേടയും ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കോക്കനട്ട് പേട ഉണ്ടാക്കുന്നതിനുള്ള ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും പാലും ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. സാധാരണ നമ്മൾ പാൽപേട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ അളവും അരക്കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം അളവിൽ അരക്കപ്പ് അളവിൽ തന്നെ ഞാൻ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ആ പാലിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ മിക്സാക്കി വരുന്ന ഒരു സമയം കൊണ്ട് തന്നെ ഇത് ചിലപ്പം ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ദാ ഓൾമോസ്റ്റ് എല്ലാം നല്ലോണമെന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നല്ല പോലെ കുക്കാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഏലക്കാപ്പൊടി. കുറച്ച് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കിയതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ കൈവയ്ക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പാലും പാൽപ്പൊടിയൊക്കെ ഉള്ള കാരണം കൊണ്ട് ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്കിത് പേടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ ഇനി നമുക്ക് വേറെ എണ്ണ ഒന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിലെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ലഡ്ഡു പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നടുവിലൊരു ചെറിയൊരു കുഴി വെച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ബദാമോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ബോൾ പോലെ ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കോക്കനട്ട് പാഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ സെൻട്രൽ പോർഷനിൽ പിസ്താഡ് എസൻസ് ആണ് വെച്ചിട്ടുള്ളത്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ അടുത്ത ഐറ്റം ആയിട്ടുള്ള റോസ് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഗ്രൈൻഡർ ജാർ എടുത്തിട്ട് ഒരു 1/2 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ അളവ് മതി. കാരണം നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് വേറെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നട്ട്സ് ആണ്. ഇവിടെ ഞാൻ ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സിന് പകരം കാഷ്യൂ നട്ട്സ് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇവിടെ അത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. റാഫലോ കാൻഡിക്കൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ നട്ട്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഡു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് എത്രത്തോളം ലഡു ഉണ്ടാക്കണോ അത്ര അധികം ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാനും ആ ഒരു ലഡു പരുവത്തിലേക്ക് നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അതൊരു 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ വേണം. നമുക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു റോസ് ലഡുവാണല്ലോ. അപ്പോൾ നമുക്കൊരു റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ റോസ് സിറപ്പ് കയ്യിലുണ്ടെങ്കിൽ റോസ് സിറപ്പും കൂടി ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ ആ ഒരു പിങ്ക് കളറ്, ആ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടാനായിട്ട് റോസ് സിറപ്പ് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ റോസ് സിറപ്പും അതുപോലെ തന്നെ റോസ് വാട്ടറും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോസ് സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റോസ് കളർ ഫുഡ് കളർ ആഡ്
ആഡ് ചെയ്താൽ മതി. പിന്നെ റോസ് വാട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കളറിനനുസരിച്ചിട്ട് ആ ഒരു കളറാണെങ്കിൽ കളറ്, അതല്ലാന്നുണ്ടെങ്കിൽ സിറപ്പ് കൂട്ടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിപ്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ ബോള് പോലെ ആക്കിയെടുക്കാം, അതായത് ലഡുവിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം, അതല്ലെങ്കിൽ ശരിക്കും നമുക്ക് പേടൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഒരു ചെറിയ മീഡിയം സൈസ് അളവിലുള്ള ലഡു പോലെ ആക്കിയെടുക്കുകയാണ്. ഇതുപോലെ നല്ല ഭംഗിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറുമാണ്. ഇത് സെർവ് ചെയ്യാനായിട്ട് സ്വീറ്റായിട്ട് തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു അളവിൽ എനിക്ക് രണ്ട് ടൈപ്പ്, അതായത് നേരത്തെ ഉണ്ടാക്കിയ കോക്കനട്ട് പേടയിലും റോസ് ലഡുവിലും എനിക്ക് 6 വീതമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, ഈ ഒരു ഷേപ്പിലും സൈസിലും വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ദീപാവലിക്ക് ഈ രണ്ട് സ്വീറ്റ്സ് ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ റാഫലോ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഈ ഒരു സ്വീറ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇച്ചൂസ് വേൾഡിൻ്റെ ദീപാവലി ആശംസകൾ.